ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു എപ്പിസിയ പ്ലാന്റിൻ്റെ ഒരു പോട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചെടി നമ്മൾ സെറ്റ് ചെയ്തൊക്കെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് നീണ്ടു വന്നിട്ടുണ്ട്. നമ്മളതൊരു കവറിലായിരുന്നു സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മളൊന്ന് പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു വെച്ചു കൊടുത്ത ഭാഗത്ത് നല്ല ഡയറക്റ്റ് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചില ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് വേണ്ടൊരു ചെടിയാണ് ഈ എപ്പിസിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല മനോഹരമാണ്. ഒരു വെൽവെറ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഈ ഒരു ഇലക്കുള്ളത്. നമുക്ക് തൊടുമ്പം തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ മനസ്സിലാവും. പല കളറിൽ പല വെറൈറ്റിയിൽ ഈ എപ്പിസിയ പ്ലാന്റ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ചുവപ്പും ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി കലർന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് അതിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലീഫ് അങ്ങനെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒരു പിങ്ക് കളറിലുള്ള പൂവാണ്. ഇപ്പം പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മളിങ്ങനെ കവറിൽ വെച്ചിട്ട് ഒരു താങ് കൊടുത്തൊരു കുറ്റിയിൽ വെച്ചിട്ടാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. ഇത് എപ്പിസിയ പ്ലാന്റ് വേറൊരു വെറൈറ്റിയാണ്. ഇതിന് ഒരു ഓറഞ്ച് കളറിലുള്ള പൂവാണ് ഉള്ളത്. അത് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു ചെറിയ തയ്യും കൂടി നമുക്ക് ഇതിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. മൂന്ന് ലീഫ് നോക്കിയാൽ തന്നെ അറിയാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് റെഡ് കളറുള്ളതാണ് നമ്മളൊന്ന് പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് എപ്പിസിയ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു മനസ്സിലാവാൻ കഴിയും. കുറച്ചൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഈ ഗ്രീൻ ലീഫിൻ്റെ നടുവ് കൂടെ പോകുന്നുണ്ട്. ഇത് നമ്മളൊരു പോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ്. പിന്നെ നമുക്ക് കരിയില അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. എന്നാൽ ഓവറായിട്ടുള്ള കടുത്ത വെയിലും പാടില്ല ഈ ചെടികൾക്ക്. അപ്പോൾ നമുക്ക് ഓരോ കട്ടിങ്സ് എടുത്തു കൊണ്ടുവരാം. ഓൾറെഡി നമ്മൾ വേറെ പോട്ടിലാക്കി വെച്ചിട്ടുള്ള എപ്പിസിയ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കഷ്ണം എടുക്കാൻ പോകുന്നത്. രണ്ട് മൂന്ന് പോട്ടിലായിട്ട് നമുക്ക് തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് നോക്കിയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ നല്ല ഒരു ഹെൽത്തി ആയുള്ള കുറച്ച് തണ്ടുകൾ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ണമുള്ള തണ്ടുകളാണ്. നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പീസും അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ എപ്പിസിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും.